ഞാൻ ഒത്തിരി കോമഡിയും ഹ്യൂമറും ഒക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പൻ കൊച്ചായത് മുതല് നേരത്തെ സ്കൂളിൽ പോകുന്ന സമയം മുതൽ ഇദ്ദേഹത്തിന്റെ സ്കിറ്റൊക്കെ കണ്ടിട്ടാണ്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു, പുള്ളി കരാട്ടക്കാരനായിട്ട് വരുന്ന ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ആരെ സാവുചേട്ടൻ കണ്ടിട്ടുണ്ടാവും ചേട്ടാ. ഒരു ദിവസം ഞാൻ ചിരിച്ചു ചേട്ടാ, ഒരു ദിവസം കംപ്ലീറ്റ് ചിരിച്ച് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ്. അപ്പത്തന്നെ ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളിൽ ഒരു കാര്യമില്ലത് ഇൻട്രൊഡക്ഷൻ, നെഞ്ചക്കനൊക്കെ ഇൻട്രൊഡക്ഷൻ, നെഞ്ചിനകത്ത് വരാതിരുന്ന അത് നെഞ്ചക്കൻ അങ്ങനെ പറഞ്ഞാണ്. ഇതർ ദേഖോ ഉദർ ദേഖോ ലതർ ദേഖോ ഈ സാധനങ്ങൾ ചേട്ടാ ഒരു 15-16 ഇയേഴ്സിന്റെ മുമ്പ് കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയാളെ കുറിച്ച് മറ്റുള്ളവർ വിശ്വസിക്കത്തില്ല. ഇത് ശരിക്കും സാബുചേട്ടൻ കിട്ടണമെങ്കിൽ നല്ല കിണ്ണം വെച്ച സാധനം കിട്ടി. എനിക്കിട്ട് പാടുന്നല്ല സാബുചേട്ടൻ, ഞാൻ തിരിച്ചു പറയാം. സാബുമോൻ എന്ന് പറഞ്ഞാൽ എത്ര സ്വീറ്റ് ആയിട്ടുള്ള ഒരു മോനാണ്. ഏതൊരു അമ്മയും ഏതൊരു അച്ഛനും കൊതിക്കും എന്റെ മോനായിരുന്നെങ്കിൽ. അഭിഭാഷകർക്ക് ഒരു മാതൃകയാണ് സാബുമോൻ. അതെ, ഏത് കേസ് കൊടുത്തോ, ഏത് എത്ര വലിയ ക്രിമിനൽ കേസ് കൊടുത്താലും അതൊക്കെ തട്ടുമ്പോൾ കൊലക്കേസ് ഇതാണ് സാബുമോൻ. ഞാൻ ഒരു ദിവസം വഴിയെ നടന്നു പോയപ്പോഴേ ഒരു കുഞ്ഞു താറാവ് പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. അങ്ങനെ താറാവിനെ കൊണ്ടുപോയി മണ്ണ് കൊടുത്ത് വളർത്തി അതിനെ ശുശ്രൂഷിക്കുകയും പിന്നീട് കൊള്ളാമല്ലോ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോ അത്ര സ്നേഹത്തോടെ വളർത്തുന്നതിന് അറുത്ത് ഗോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അടുത്ത കണ്ടുപിടിക്കുന്നില്ല. ഈ കൂട്ടത്തിൽ മഹാബലിക്ക് കൂട്ടായി പാതാളത്തിൽ അയക്കാൻ പറ്റിയത് ആരെയാണ്? എന്തുകൊണ്ട് ഒന്നുമില്ല, നോട്ടത്തിൽ എല്ലാം ഉണ്ട്. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ട്, ഞാൻ കാലിന് കിട്ടി എന്നെ തന്നെ. എനിക്ക് സമാധാനം ഈ പ്രോഗ്രാം കഴിയുമ്പോ പ്രേക്ഷകർ നമ്മൾ എല്ലാത്തിനും കൂടെ വിടാൻ സമാധാനത്തിലേക്ക് നമ്മുടെ കോമഡി എല്ലാം കേട്ടോ. അതിന് കാരണം പറയണം. മഹാബലി വർഷത്തിൽ ഒരിക്കലാണ് ഇവിടെ നമ്മളെ പ്രജകളെ കാണാൻ എത്തുന്നത്. പക്ഷെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഇരിക്കപ്പെടുന്ന കൊടുക്കൂല, മിക്കവാറും മാസം മാസം പുള്ളി വന്ന് കണ്ടുപോലോചിക്കണം. എന്നെ കൊണ്ട് ഒരു ഗുണമായ കാര്യമാണ് സമാധാനം കിട്ടും. സാബുമോന്റെ ചോദ്യം അതോ നമുക്ക് ഏതാണെന്നുള്ളത് അറിയാൻ പറഞ്ഞോ. കണ്ണുപിടിക്കുന്നില്ല അടുത്ത ആൾക്ക്. ഇത് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. തൊഴിൽ രംഗത്ത് വിജയിയാവാൻ 5 ഉപദേശങ്ങൾ. ഇപ്പൊ തൊഴിലിടം എന്ന് പറയുമ്പോഴത്തേക്ക് എലീനയുടെ അവതരണ പരിപാടിയില്ല, അവതാരക ലൊക്കേഷനില് പാവാടയും പൊക്കി പിടിച്ച് നടക്കുക. രണ്ട്, ഈ മരപ്പെട്ടി വളർത്തുന്ന കഥ ടി വി കൂടെ വെളിയിൽ പറയുന്നത്. 3, ബാക്കി മനുഷ്യരെ കൊണ്ട് എന്തെങ്കിലും പറയാൻ സമ്മതിക്കണം. ഇനി പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു അത് പരിപൂർണ വിശ്വാസത്തോടെ മനസ്സിലായി. അത് ചെയ്യാൻ നേരം മനസ്സിനകത്ത് ഞാനാണ് ഇതിലെ രാജാവെന്നുള്ള തോട്ട് പ്രോസസ് എടുത്തു വയ്ക്കുക, മനസ്സിലായി. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാഡ് ആയിട്ടുള്ള ചിലപ്പം ചില റെസ്പോൺസസ് കിട്ടും, അപ്പൊ അതിനെ പഞ്ചായത്തിനകത്ത് തിരിഞ്ഞു നോക്കാൻ. പിന്നൊന്ന്, ഈ ഫേസ്ബുക്ക് മാമന്മാരുണ്ട്, ചെറിയും വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആ മേഖല വായിക്കാനേ പോകരുത്. അവനുള്ള മറുപടി മനസ്സിൽ കരുതിയേക്ക്. അവന് കടയാണെങ്കിൽ എനിക്ക് ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന്. ഓ, ആ ലാസ്റ്റ് ഡയലോഗ് പഞ്ച്. മുകേഷ് ചേട്ടാ വായിക്കുന്ന പോലെ വായിക്കോ. തൊലച്ചി എന്തോന്നിടേ ഇത്.
ഒരാളെ തെരഞ്ഞെടുത്തതിന് ശേഷം അഞ്ചു വരികളിൽ കുറയാതെ പുകഴ്ത്തി സംസാരിക്കാൻ. ഞാന് എന്റെ പൊന്നെ എന്നാ സംഭവാന്നറിയാം, ഞാൻ എത്ര നടന്മാരുടെ ശബ്ദം പറയും, പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് എല്ലാം എന്റെ സ്ഥലത്തിലാ. പിന്നെ ഞാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഗ്ലാമറിന്റെ കാര്യത്തിൽ നമ്മള് ചെറുപ്പം നമ്മുടെ കുടുംബം അടച്ച് ഞങ്ങളെല്ലാവരും ആണെങ്കിൽ ഭയങ്കര കുടുംബളി അല്ല, കുടുംബം അടച്ച് ഞങ്ങൾ ഭയങ്കര സൗന്ദര്യമാണ്. ഏത് പെണ്ണും മൂത്ത് നോക്കിയാ പിന്നെ നിലത്ത് തുപ്പുക, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ മറ്റേ ഇത് ബുദ്ധിയുടെ കാര്യം അത് പറയാനിരിക്കാൻ, സിനിമകള് ഇഷ്ടം പോലെ അത് പറയുകയാണെങ്കിൽ ഞാൻ അതുള്ളതാ കേട്ടോ, ചാന്ദ് പൊട്ട് ദൃശ്യം, ദൃശ്യം ചാന്ദ് പൊട്ട് അതൊന്നുമല്ല, പിന്നെ മെമ്മറീസ്, പിന്നെ പൃഥ്വിരാജിന്റെ വർഗം, സുരേഷ് ഗോപിയുടെ ഡിറ്റക്റ്റീവ്, നിങ്ങളുടെ സ്വന്തം ചിരി കൊടുക്ക, അത് പറയാൻ പറ്റില്ല, ഉപദ്രവിക്കല്ലേ, ഈ പറഞ്ഞ സാധനം പോവും, നിന്റെ പഞ്ച് പോവും. അപ്പൊ അങ്ങനെയൊക്കെ പടത്തിലൊക്കെ അഭിനയിച്ച് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. കറന്റ് ഇപ്പൊ എവിടെയാണ് സാബുചേട്ടാ? ഞാന് പിന്നെ ഇപ്പൊ എറണാകുളത്തുണ്ട്, രണ്ട് കുട്ടികള്, ഒരു ഭാര്യ ലീഗലി. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോഴേ മണിക്കുട്ടൻ ചേട്ടൻ അവിടെ നിന്ന് പാസ്. ശരി മണിക്കുട്ടൻ ചേട്ടാ, ഇപ്പൊ എവിടെയാണ്? ഞാന് ഇതിപ്പോ ഞാൻ രണ്ടു അവിടെയും പറഞ്ഞു കഴിഞ്ഞു, കേരളത്തിലെ 50% ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല. അയ്യോ, ഞാൻ കല്യാണം ചോദിച്ചത്. വീട്ടിലെ വീട് ഇപ്പൊ എവിടെയാ? വീട്ടില് പപ്പ അമ്മയും രണ്ട് ചേച്ചിമാര്, അവര് കല്യാണം കഴിച്ചു, അവർക്ക് മക്കളൊക്കെ ഉണ്ട്. ഈ നടത്തപ്പുകാരോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്, ഇത് പറയുന്ന സമയത്ത് താഴെ കൊണ്ട് ഒരു സ്ക്രോള്, അമ്മയ്ക്ക് ഒരു മോൻ ആയില്ല നക്ഷത്രം ബി എ ജാതകം ഒന്ന് സ്ക്രോൾ ചെയ്യുക. അമ്മയ്ക്ക് ഒരു മോനല്ല രണ്ട് മക്കൾ, മൂന്ന് മക്കളാണ്, രണ്ട് പെൺകുട്ടി ഒരു ഞാനും, പിന്നെ അവിട്ടം നക്ഷത്രം എടുത്ത് നക്ഷത്രം ഇപ്പൊ എഴുതിയാൽ മതി, അവിട്ടം നക്ഷത്രം ശുദ്ധജാതകം. അല്ല നേരത്തെ ഒരാള് പറഞ്ഞല്ലോ പിന്നെ ആങ്കറിങ്ങിന് വന്നിട്ട് പ്രൊഡ്യൂസർ അടിച്ചോണ്ട് പോയെ, അത് ഇത് മറ്റേ പറയാൻ പറ്റില്ല, ഇല്ല ഇല്ല ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു, പ്രൊപ്പോസ് ചെയ്തു, വെറുതെ ഞങ്ങള് വെറുതെ ഒരു ദിവസം ഫോൺ ചെയ്യുന്നു കാര്യം സംസാരിക്കാനായിട്ട്. അപ്പം വിശേഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോ എന്റെ വീട്ടിൽ അന്ന് കല്യാണം ആലോചിച്ചോണ്ടിരിക്കുന്ന സമയം ഞാൻ പറഞ്ഞു വീട്ടിൽ ഇതാ കല്യാണം ഒക്കെ ആലോചിക്കണം, ഇങ്ങനെയൊക്കെ പോണു എന്നൊക്കെ. അപ്പഴെന്റെ അടുത്ത് ചോദിച്ചു, ഞാനെന്ന് എന്റെ വീട്ടിൽ നിന്ന് വിടട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താ നീളം ഇങ്ങനെ പറയാം, അപ്പൊ പറഞ്ഞു സീരിയസ് ആയിട്ട് പറയാൻ ഞാൻ വിടട്ടെ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല ഞാൻ വീട്ടിൽ സംസാരിക്കാന്ന് പറഞ്ഞു, അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു. ആ സെക്കൻഡിൽ തന്നെ ഞാൻ എന്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നീളം ഇങ്ങനെ പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വിളിച്ചു ചോദിച്ചപ്പോഴത്തേന്? ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോ അമ്മയെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു കൊച്ചിനോട് ചോദിക്കാൻ കല്യാണം, എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു ഡീറ്റെയിൽസ് പറ, ചുമ്മാല്ല എന്റെ കല്യാണം നടക്കാത്ത. എന്നിട്ട് അവിടെ നിഖിലേട്ടന്റെ അച്ഛനമ്മേ വാതിൽക്കല്, അപ്പോഴും നിഖിലേട്ടന്റെ കോള് കട്ട് ചെയ്തില്ല എന്നോട് അമ്മ. ഇവിടെ ഞങ്ങളിവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സ്റ്റോറി കറക്റ്റ് ലൈനിലെത്തി, എനിക്ക് തോന്നുന്നു ഇവരൊരു സിനിമ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കോമിക് എങ്കിലും. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ വാചടിച്ചിട്ട് പോവല്ല, ഓണമായിക്കൊണ്ട് തന്നെ ഓണ സമ്മാനങ്ങളും ഉണ്ട് നിങ്ങൾക്ക്. ഓണ സമ്മാനം നൽകുന്ന ആരൊക്കെയാന്നുള്ള ഞാൻ പറയാം. നെല്ലരി സോട്ടെക്സ് റൈസ്, രുചിയുള്ള ഊണിന് അരി നെല്ലരി സോട്ടെക്സ് റൈസ് തന്നെ വേണം. ഇയോ ഫ്രഷ് ബോൾ ഗ്രേപ്പ് ഡ്രിങ്ക്, ഹെൽത്തി ലിവ് ഹെൽത്തി. ഡീപോൾ കാർ ഷാംപൂ, ഡീപോൾ കാർ കെയർ ആൻഡ് ഹോം ക്ലീനിങ് പ്രോഡക്റ്റ്. അതോടൊപ്പം തന്നെ
ഹെഡ്ഫോൺസ് കിഡ്സ് വെയർ. ആ കണ്ടോ, അത് മാത്രമല്ല നമുക്ക് അതിൽ അടിപൊളി സ്പൈസ് ബാസ്കറ്റ് മസാല കിറ്റ് ഉണ്ട്. അതായത് സ്പൈസ് ബാസ്കറ്റ് നൽകുന്ന ഗിഫ്റ്റ് ഹാമറും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നെല്ലരി സോട്ടക്സ് റൈസ് ചേട്ടാ, ചേട്ടൻ നെല്ലരി സോട്ടക്സ് റൈസ് വരും. ഫോംസ് കിഡ്സ് വെയർ ആണ്. യോ ബോൾ ഗ്രേപ്പ് ജ്യൂസ് ജീപ്പോളിന്റെ കാർ വാഷ്, അതുപോലെ തന്നെ സ്പൈസിന്റെ ഒരു അടിപൊളി ബാസ്കറ്റ് ഉണ്ട്. ഈ ബാസ്കറ്റിൽ ഫുള്ള് സ്പൈസിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ആണ്. അപ്പൊ എന്തായാലും സാബുചേടാ, സാബുചേട്ടനായിരുന്നു എന്നോട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളത് ഉഷാറാക്കി എടുത്തു എന്നാണ് തോന്നുന്നത്. അപ്പൊ ആരും തുടങ്ങാം, സാബുചേട്ടൻ തന്നെ തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒത്തുകൂടുമ്പോഴാണ് ഓർക്കുന്നത്, ദൈവമേ കൊറേ വർഷമായല്ലേ ഇതിലോട്ട് ഇറങ്ങിയിട്ട്. ഒരുമിച്ച് കണ്ടാലും സാബു പറഞ്ഞോണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇതൊരു താങ്ക്സ് ഗിവിംഗ് മൂവ്മെന്റ് ആണ്, കാരണം സൂര്യ ടിവിക്ക് എന്റെ നന്ദി അറിയിക്കാനായിട്ടൊരു അവസരം ലഭിച്ചതിൽ നിങ്ങളോടും ഇതിന്റെ പ്രൊഡ്യൂസർ സൈഡിലോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു പ്രാവശ്യത്തെ ഓണം നമുക്ക് എല്ലാവർക്കും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരിക്കലും മറക്കില്ലാത്ത നല്ലൊരു ഓണം തന്നെയാണ്. പല ചാനലിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും സൂര്യ ടിവിയിലെ രസികരാജ നമ്പർ വൺ ആണ് ഞങ്ങൾ ഭയങ്കര ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോയത്. ഈ സൂര്യ ടിവിയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ഒരുമിച്ച് ഈ ഓണത്തിന് കൂടിയപ്പോൾ അറിയാതെ തന്നെ വളരെ സന്തോഷം തന്നെ സന്തോഷം തന്ന ഒരു നിമിഷമാണ്. അപ്പോൾ ഈ സൂര്യ ടിവി തന്ന ഈ ഒരു മഹത്തായ ഈ ഒരു സമയത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഹാപ്പി ഓണം. എന്തോ സൂര്യ ടിവിയുടെ മറ്റേക്കാളും ഒരു പ്രത്യേകത പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടം വീണ്ടും തിരിച്ച് ഈ ഓണത്തോടുകൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വർഷം ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിരിക്കുന്നത് സൂര്യ ടിവിയിലാണ്. സൂര്യയുടെ 25 വർഷത്തിൽ ഒരു 13 വർഷം എന്റെയും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു വളരെ സന്തോഷമുണ്ട്. പല ആൾക്കാരെയും എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ എല്ലാവരെയും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ അയ്യോ എന്ത് വണ്ടർഫുൾ ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരോ. അപ്പൊ അവരുടെ കൂടെ ഇവിടെ ഇരിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. 25 കൊല്ലത്തിന്റെ ഇടയിൽ നമ്മൾ ആരൊക്കെയാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ആ ഒരു സമയം സൂര്യ ടി വി തന്നതും ഇതിന്റെ പ്രൊഡ്യൂസർ നമുക്ക് തന്നതും ഇതിന്റെ ബാക്കിയുള്ള അണിയറ പ്രവർത്തകർ നമുക്ക് തന്നതും, ദാറ്റ് ഇസ് ലൈക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള സാധനം. ഇഫ് യു ആസ്ക് മീ വിച്ച് ഇസ് ദ മോസ്റ്റ് മെമ്മറബിൾ ഓണം, ഐ വുഡ് സേ ദിസ്. അതുപോലെ സീനിയേഴ്സിന്റെ കൂടെ ഇരിക്കാൻ പറ്റിയാലും എന്നെ ഇതിന്റെ ഒരു ഫേസ് ആണെന്നുള്ള മനസ്സിലാക്കി വിളിച്ചാലും എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ ഒരു അക്ഷരം മിണ്ടത്തില്ല, ഒന്നും മിണ്ടണ്ട. അതായത് പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് പോകുന്നതിന് മുമ്പ്. ഹലോ, എക്സ്ക്യൂസ് മീ, അത് ഞാൻ ഇറങ്ങട്ടെ? തമിഴ് പടത്തിന്റെ ഷൂട്ടുണ്ട്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ്. ഹലോ, നായിക വരാണ്ട് എന്ത് തമിഴ് പടം? അത് ഇരിക്കും, ഞാൻ അവിടെ ചെന്ന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് നായിക ഇല്ല. അയ്യോ, അതിന് നായിക ഉണ്ട്, സർപ്രൈസ് ആയിരുന്നു. ഞാൻ നമ്മളാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു ഓണാശംസയും കൊടുക്കാം. ഓക്കേ.